ഒരുപാട് പേര് പാതി വെച്ച് സിനിമ കണ്ട് ഇറങ്ങി പോണവർ കണ്ട് ബോറടിച്ച് ചിലവർ അതിൻ്റെ അതിരുന്ന് ഉറങ്ങണായിട്ടുണ്ട്. ഭയങ്കര മോശമായി പോകും, പകുതി വെച്ച ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി. ആ തലവേദന എടുക്കും, നല്ല തലവേദന എടുക്കും. ഫിക്സ് ആയിട്ട് പോയാൽ അത്രയും നല്ല. ഇനി ഇനി കിട്ടുമെന്ന് ഫീൽഡൗട്ടായി, ഫീൽഡൗട്ടായി. അജിത്തിൻ്റെ ഉടമ്പ് ഇത് പറയുന്നുള്ള എൻ്റെ കുറേ ബോംബോടങ്ങൾ ചെയ്തിട്ടുണ്ട്. വിവേകമോ വേതാളോ വീരോ. ഞാൻ ആരൊന്ന് തിരിയുമ്പോൾ ഉങ്ങൾക്ക് പടം ബോറാണ്. നമ്മൾ കുറച്ചെങ്കിലും പ്രതീക്ഷിച്ച്, പക്ഷേ ബോറായിരുന്നു, നല്ല ബോറായിരുന്നു. നല്ല ബോറെന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ അണ്ണാത്തെയും വിശ്വാസമൊക്കെ കുറച്ചെങ്കിലും വിശ്വാസം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അത് വെച്ച് കമ്പയർ നോക്കിയാൽ ഇതൊന്നുമല്ല. ഒരുപാട് പേര് പാതി വെച്ച് സിനിമ കണ്ട് ഇറങ്ങി പോണവർ കണ്ട്, അതായത് ബോറടിച്ച് ചിലവർ അതിൻ്റെ അതിരുന്ന് ഉറങ്ങണായിട്ടുണ്ടായിരുന്നു. പടം ബോറായിരുന്നു കേട്ടോ, ഭയങ്കര മോശമായി പോയത്. പകുതി വെച്ച ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി, ഭയങ്കര മോശമായി പോയി. പ്രതീക്ഷേനേക്കാളും ഭയങ്കര മോശമാണ്. ആ ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവാണ്, നെഗറ്റീവാണ്. സൂര്യയുടെ അഭിനയം അഭിനയം ലുക്ക് വൈസൊക്കെ കൊള്ളാം, പക്ഷേ സിനിമ അട്ര ഫ്ലോപ്പാണ്. സിനിമ കൊള്ളാം, കണ്ടിരിക്കാം. കാരണം ലാസ്റ്റ് അതിൻ്റെ സ്റ്റോറി വരുമ്പോൾ അത് അത് ഇന്നാൾ ഇന്നാൾ അവിടെ അത് വേർതിരിച്ച് തിരിയറത്തേക്ക് രൊമ്പ അഴകായിരിക്ക. പടം കുഴപ്പമില്ല, പാക്കറത്തേക്ക് നല്ല അഴകായിരിക്ക. സൂര്യ ഡിഫറൻസ് ക്യാരക്ടർ അങ്ങേ നമ്മൾ അത് മറുപടി എന്നാ ഈ പയ്യനുമായിട്ട് എന്നാ അപ്പടിന്നൊരു ഇത് വരുമ്പോൾ ലാസ്റ്റ് ആ മൂമെൻസിൽ അത് കറക്റ്റാ ഒത്തു വരുത്. പറവല്ല, ഞാൻ ആരൊന്ന് തിരിയുമ്പോൾ ഉങ്ങൾക്ക്, ഞാൻ ഒരു ആർട്ടിസ്റ്റ് താ. പടം മൂവ് ആയതൊക്കെ പിന്നെ തന്നെ ഞാൻ വന്നത്. അപ്പോൾ അതുക്കപ്പുറം ഫസ്റ്റിൽ എനിക്ക് സ്റ്റോറി ഒന്നും പുരിയില്ല. ഇരുന്നാലും ഇന്നമാതിരി നിറയെ സ്റ്റോറി ഞാൻ പാത്തിട്ടേ ഇരുന്നത്. അതിനാൽ എനിക്ക് ആ ഇത് കഥ പിന്നാലെ തിരിയുമെന്ന് എനിക്കൊരു ഞാവകം ഇരുന്നത്. അതിനാൽ കൊഞ്ചം മുടിഞ്ഞതുക്കപ്പുറം ഞാൻ ശരിക്കൊരു ഹാഫ് ആൻ അവർ മുടിഞ്ഞതാണ് ഏരിയത്. അപ്പം മലയാള പടം കൊടുത്ത് ടിക്കറ്റ് കൊടുത്തപ്പോൾ ഞാൻ സൊല്ലിട്ടേ വേണ്ട, എനിക്ക് തമിഴ് കൊടുത്താൽ പോകും, എനിക്ക് തമിഴ് തിരിയും അപ്പം ചൊല്ലിത്തന്നെ. ഞാൻ എൻ്റെ പടത്തെ പാക്കായിരുന്നു, ரொம்ப ഇൻട്രസ്റ്റായിരുന്നു. കാരണം ഞാൻ പാക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടികളെല്ലാം പാത്തേ. ഞാൻ ഇതുമാതിരി ഇൻട്രസ്റ്റ് പടം പാക്കുമ്പോൾ ഞാൻ പോയിട്ട് ചൊല്ലുവേ, പശങ്ങൾ പോയി വന്ന് പാക്കണം അപ്പടി ഇപ്പടി തന്നെ. അതുമാതിരി ഇനിയിപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ പശങ്ങളെ എടുക്കാതെ വന്നില്ലേ അപ്പടി തന്നെ ഒരു ഞാപകം വന്നത്. അവളോത്താ പടം നല്ല ഇൻട്രസ്റ്റായി ഇരിക്കത്. എന്നാ ആൾ തിരിഞ്ഞതാ വരുവേന്ന് നിനക്കറേ. അവളോത്താ ഇപ്പോൾ ആൾ കൊഞ്ച് കമ്മി ഇന്നേക്ക് നേത്തിയാണ് തുടർന്നത്. പറവല്ല, സൂപ്പറായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. പടം അവസാനം തൊട്ട് ആദ്യം തൊട്ട് അവസാനം വരെ കൊള്ളത്തില്ല, ഇപ്പം കൊള്ളത്തില്ല. ആ തലവേദന എടുക്കും, നല്ല തലവേദന എടുക്കും. ഫിക്സ് ആയിട്ട് പോയാൽ അത്രയും നല്ല. ഈ ഡയറക്ഷൻ്റെ കുഴപ്പമാണ്, ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പറയുന്ന ആർട്ട് വർക്ക് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് മിലൻ്റെ, അത് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ഫുള്ള് പോരാ പോരാ. പിന്നെ ഡയറക്ഷൻ ഫുള്ളായിട്ട് ഫ്ലോപ്പായിട്ടുണ്ട്. ചില സീൻസൊക്കെ ഉണ്ട്, പക്ഷേ ഇമ്പാക്റ്റ് വരുന്നില്ല. ഓരോ സീൻസിനും എടുത്തു വെക്കുന്നതുണ്ട്, പക്ഷേ അതിനൊന്നും ഇമ്പാക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ആ പടത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. പിന്നെ ആവശ്യമുള്ള സ്ഥലത്ത് BGM പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. BGM എന്ന് പറയുമ്പോഴത്തേക്കും സീൻസിന് പറ്റിയ BGM അല്ല പ്ലേസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പോരായ്മ. പിന്നെ VFX വർക്കായിട്ടില്ല, ഒട്ടും വർക്കായിട്ടില്ല. നടനെ വെച്ച് ചെയ്തതില് പറയടാ, നമുക്കറിയാലോ നല്ലൊരു നടനാ സൂര്യ, നാഷണൽ അവാർഡ് ഇതെല്ലാം കിട്ടിയ ഒരു നടനാ. ആ ഒരു നടനെ വെച്ച് ഈ ഒരു ഡയറക്ഷൻ വെച്ച് ചെയ്തപ്പോൾ ആ പുള്ളിയുടെയും കൂടി ആ വാല്യൂ ആ നശിച്ചേ. എടാ സൂര്യ നമുക്ക് അറിയാലോ അടിപൊളിയായിട്ട് അഭിനയിക്കുന്നത്. അത് ഡയറക്ടറിൻ്റെ കൈ വന്നിട്ട് പോയി, പുള്ളു പോയി കഴിഞ്ഞ്. അത് ഒരു ഗൂസപ്പ് സീന് പോലും ഇല്ല, വെറും പന്ന രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ആദ്യത്തെ ഒരു 10 സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു ഇൻട്രോ രീതിയിൽ അത് അടിപൊളിയായിരുന്നു. അത് എനിക്ക് പാടം പോയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഫുള്ള് നെഗറ്റീവായിരുന്നു, ഒട്ടും ഒരു ഗൂമില്ലായിരുന്നു ആ രീതിയിൽ എടുത്തു വെച്ചത്. ഭയങ്കര ഹൈപ്പിലായിട്ടില്ലായിരുന്നു അത്. അപ്പോൾ നമുക്കും ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ശിവ എന്ന് പറയുന്ന ഡയറക്ടർ വെറും പന്ന രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്, അതിൻ്റെ പോയത്. ആദ്യത്തെ ഒരു 10 സെക്കൻഡ് രീതി പടം മുന്നോട്ട് പോയായിരുന്നു, പിന്നെയും ഒരു അടിപൊളിയായിട്ട് പോയേനെ. പിന്നെ അത് ഫുള്ളേ പോയി. കുറേ ഈ കണക്ഷൻ സീൻസ് ഒന്നും അത്ര കംഫോർട്ടായിട്ട് തോന്നുന്നില്ല, എല്ലാം ഫുള്ള് നെഗറ്റീവായിട്ടും. ആന്നാന്ന് അണ്ണാത്തെ എക്സാമ്പിൾ അണ്ണാത്തെയുണ്ട്. ഇപ്പോൾ ഇത് എടുത്തു വെച്ചേക്കുന്നത് ഒരു നല്ലൊരു ആക്ടറിനെ കൊണ്ടുവന്ന് പന്ന രീതിയിലാക്കി വെച്ചേക്കുന്നത്, വെറും പന്ന രീതിയിൽ. ഇത്ര പന്ന രീതിയിൽ സൂര്യ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സിംഗം 3 കണ്ടിട്ടുള്ള അവസാനമായിട്ട് ഇതേ നമുക്ക് പന്ന രീതി പ്രസൻറ്റ് ചെയ്തത്. പിന്നെ മാസൊക്കെ ഉണ്ടായിരുന്നില്ലേ, മാസൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ പിന്നെ കണ്ടോണ്ടിരിക്കുക, ഇത് കണ്ടോണ്ടിരിക്കാൻ പോലും കൊള്ളത്തില്ല, അത്രയ്ക്ക് വരെ. അപ്പോൾ പിന്നെ ഇനി കിട്ടുമെന്ന് ഫീൽഡൗട്ടായി, ഫീൽഡൗട്ടായി. അജിത്തിൻ്റെ ഉടമ്പ് ഇത് പറയുന്നുള്ളേ. എൻ്റെ കുറേ ബോംബോടങ്ങൾ ചെയ്തിട്ടുണ്ട്. വിവേകമോ വേതാളോ വീരോ, കുഴപ്പമില്ല, നോക്കാം. അടുത്ത കാർത്തിക് സുബരാജിൻ്റെ പടം വരുന്നുണ്ട് സൂര്യ. വേണ്ടി വെയിറ്റ് ചെയ്യാം, കാർത്തിക് സുബരാജിൻ്റെ അടുത്ത പടം വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ അത് തിരിച്ചൊരു കാണും, അത് നല്ലൊരു ഡയറക്ടറല്ലേ. അപ്പം തിരിച്ചൊരു കാണും. സൂര്യയുടെ ബോഡി മാത്രം സെറ്റാക്കി മാത്രം കൊള്ളാം, ബാക്കിയെല്ലാം അവർ ഹാർഡ് വർക്ക് മാത്രമേ കൊള്ളൂ. ഹാർഡ് വർക്ക്, 2.5 വർഷത്തിൻ്റെ ഹാർഡ് വർക്ക്, ഇത്ര ഇഞ്ചുറിയും കാര്യങ്ങളെല്ലാം പറ്റി ആ ബോഡി ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തെടുത്ത്, എന്നിട്ടും അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല പടത്തിൽ, ആ ഡയറക്ഷൻ്റെ ഒരു ഇത് കാരണം.